ഹായ് ഹലോ, റോസുകളിലെ മാതക സുന്ദരിയാണ് കറുത്ത റോസാപ്പൂ. എല്ലാവർക്കും അറിയായിരിക്കും സുന്ദരി പൂക്കളാണ്. അപ്പോൾ ഇന്ന് ഈ കറുത്ത റോസാപ്പൂക്കളുടെ പാടം തേടിയാണ് നമ്മുടെ യാത്ര. അടിപൊളിയാണ്, ഒരായിരക്കണക്കിന് കറുത്ത റോസാപ്പൂക്കൾ ഇങ്ങനെ ഒരുമിച്ച് വിടർന്ന് നിൽക്കുന്നത് കാണുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. അപ്പോൾ ആ പാടം തേടിയിട്ടാണ് ഇന്ന് നമ്മുടെ യാത്ര. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു കറുത്ത റോസാപ്പൂക്കൾ ഉണ്ടായതിനെ കുറിച്ചൊരു കഥ പറഞ്ഞു തരാം കേട്ടോ. എന്താണെന്നറിയാമോ, പണ്ട് പണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നിഗൂഢമായ ഒരു വനം ഉണ്ടായിരുന്നു കേട്ടോ. മനോഹരമായ ഒരു ഗ്രാമം ഈ വനത്തിനുള്ളിലുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ പേരായിരുന്നു റോസ് വുഡ്. അതെ, റോസ് വുഡ് എന്ന മനോഹരമായ ഗ്രാമം ഒരു നിഗൂഢമായ വനത്തിനുള്ളിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഗ്രാമത്തിലാണെങ്കിലുണ്ടല്ലോ മനോഹരവും വൈവിധ്യവുമാർന്ന ആയിരക്കണക്കിന് റോസാ ചെടികളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റോസാപ്പൂക്കൾക്ക് പേര് കേട്ട ഒരു ഗ്രാമം തന്നെയായിരുന്നു അത്. അവിടെ ഉണ്ടല്ലോ ഒരു രാജകുമാരിയെപ്പോലെ ഒരു കറുത്ത റോസാ ചെടി ഉണ്ടായിരുന്നു. ആ റോസാ ചെടിയാണെങ്കിലും അവിടെ ഉള്ള എല്ലാവരും ആരാധിച്ചിരുന്നു, എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് ആരാധിച്ചിരുന്നു. ഒത്തിരി പേര് അതിൻ്റെ അടുത്ത് വന്നിരുന്നു, ഒത്തിരി പേര് അതിന് സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ദേവിയെപ്പോലെ കറുത്ത റോസാപ്പൂവിനെ ആരാധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ആരാധിച്ചിരുന്നത്, ആ കഥ നിങ്ങൾക്കറിയണമെന്നുണ്ടോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ആ റോസാപ്പൂവിനെ എന്തുകൊണ്ട് എല്ലാവരും ആരാധിച്ചു, ഇപ്പോഴും കറുത്ത റോസാപ്പൂക്കളെ ആ ഗ്രാമത്തിലുള്ളവർ എന്തുകൊണ്ട് ആരാധിക്കുന്നു എന്ന് പറഞ്ഞുതരാം. ശരിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സർ അഡ്രിക് എന്നൊരു രാജകുമാരൻ ഉണ്ടായിരുന്നു. ഒരു രാജ്യത്ത് സർ അഡ്രിക് എന്നൊരു രാജകുമാരനുണ്ടായിരുന്നു. ആ രാജകുമാരനാണെങ്കിൽ അവിടുത്തെ മന്ത്രവാദിനിയുടെ മകളുമായി അഗാധമായ പ്രണയത്തിലായി. എലീസ എന്നായിരുന്നു ആ കുമാരിയുടെ പേര്. ശരിക്കും ഭയങ്കരമായ പ്രണയത്തിലായിരുന്നു കേട്ടോ. ഒരു എന്താ, ആരും അസൂയപ്പെടുന്ന വിധമുള്ള ഭയങ്കരമായ പ്രണയം. എങ്കിലും ഇവരീ പ്രണയം പുറം ലോകം അറിയിക്കാതെ സൂക്ഷിക്കാൻ ശ്രമിച്ചു. ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും കാര്യങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് രാജകുമാരനോ എലീസയോ ഇതാരോടും പറയാതെ, ആരോരും അറിയാതെ ആ പ്രണയം അവരുടെ ഉള്ളിലേക്ക് ഒതുക്കി ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവരുടെ രാജ്യത്തേക്ക് വലിയൊരു പ്രശ്നം വരുന്നു, യുദ്ധം വരുന്നു. അതിനിടയ്ക്ക് ഒരു മഹാസർപ്പത്തെ അവരുടെ രാജ്യത്തെ ആക്രമിക്കാനായിട്ട് ശത്രുക്കൾ ഇറക്കി വിടുന്നു. അപ്പോൾ ഈ സർപ്പം വന്നു കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളെയൊക്കെ കൊന്നൊടുക്കും, രാജ്യത്തിന് മൊത്തം ആപത്താണ്. അപ്പോൾ ജനങ്ങളെയൊക്കെ രക്ഷിക്കാനും രാജ്യത്തെ രക്ഷിക്കാനുമായിട്ട് രാജകുമാരൻ ആ സർപ്പത്തെ എതിരിടാൻ ഇറങ്ങുന്നു. അങ്ങനെ സർപ്പവുമായിട്ടും വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുന്നു. യുദ്ധത്തിനൊടുവിൽ സർപ്പം കൊല്ലപ്പെടുന്നു. പക്ഷേ അതിൽ സാരമായിട്ട് പരിക്കേറ്റ രാജകുമാരനുണ്ടല്ലോ, രാജകുമാരനും മരണപ്പെടുന്നു. അതോടുകൂടി എലീസയ്ക്ക് ഭയങ്കരമായ സങ്കടമായി. അറിയായിരിക്കുമല്ലോ ഇത്രയും പ്രണയത്തിലിരിക്കുമ്പോൾ ആ പ്രണയിതാവ് കൊല്ലപ്പെടുമ്പോഴുണ്ടാവുന്ന ഒരു സങ്കടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആ അമ്മാതിരി സങ്കടത്തിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ദൗർഭാഗ്യ ദിവസമുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ സങ്കടം സഹിക്കാനാവാതെ എലീസ ഉണ്ടല്ലോ, പുറത്ത് ആരോടും പറയാനും പറ്റില്ല ആ ഒരവസ്ഥ. അപ്പോൾ ആ സങ്കടങ്ങളെല്ലാം കൂടി, അവൾക്ക് മായാജാലം അറിയാമല്ലോ, ആ മായാജാലത്തിലൂടെ ഒരു റോസാപ്പൂവിലേക്ക് പകർന്നു വെച്ചു. അതെ, എലീസ തൻ്റെ വിരഹ ദുഃഖം അല്ലെങ്കിൽ തൻ്റെ രാജകുമാരൻ നഷ്ടപ്പെട്ട ദുഃഖം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് ഒരു റോസാപ്പൂവിനുള്ളിലേക്ക് പകർന്നു മായാജാലത്തിലൂടെ. ആ പകർന്നപ്പോൾ ആ റോസാപ്പൂവ് കറുത്ത നിറത്തിലേക്ക് മാറി. കാര്യം സങ്കടമാണല്ലോ ഇങ്ങനെ പകർന്നു കൊടുക്കുന്നത്, ആ സങ്കടം എല്ലാം കൊണ്ട് കറുപ്പിലേക്ക് മാറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ചുമന്ന റോസാപ്പൂവായിരുന്നു. അത് ഈ സങ്കടം മൊത്തം അതിലേക്ക് ആവാഹിച്ചപ്പോൾ അത് മൊത്തത്തിലിങ്ങനെ കറുപ്പിലോട്ട് മാറി. പിന്നെന്താ പറയണേ, അവളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ചു അവളുടെ സ്നേഹവും സങ്കടവും അവളുടെ ആത്മാവിനെ വിഴുങ്ങിയ ഇരുട്ടും എല്ലാം കൂടി ഈ ഒരു പൂവിൽ അങ്ങോട്ട് അങ്ങ് നിറച്ചു കൊടുത്തു. അങ്ങനെ ആ പൂവ് എന്താ പറയുന്നത്, ഇരുണ്ട നിറമുള്ള റോസാപ്പൂവായി. അതിലുപരി എന്താ പറയുന്നത്, ഈ ഒരു എലീസയുടെ വികാരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു. അപ്പോൾ അതിന് സ്നേഹമുണ്ട്, സങ്കടമുണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഫലമാണ്, സ്നേഹത്തിൻ്റെ സിമ്പലായിട്ട് ഈ റോസാപ്പൂക്കളുടെ ഇതളുകളൊക്കെ അതിലോലമായ വെൽവെറ്റ് ദളങ്ങളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബ്ലാക്ക് റോസിൻ്റെ ദളങ്ങളെന്ന് വെച്ചാൽ അതിലോലമായിട്ടുള്ള വെൽവെറ്റാണ്. അപ്പോൾ ശരിക്കും ആ വെൽവെറ്റ് നിറം എന്ന് പറയുന്നത്, വെൽവെറ്റ് രീതി എന്ന് പറയുന്നത് അവളുടെ എലീസയുടെ
സ്നേഹമാണ്, അതിലോലമായ സ്നേഹമാണ്. പിന്നെ അതിൻ്റെ ആ കറുപ്പ് എന്ന് പറയുന്നത് അവളുടെ ആ സങ്കടത്തിൻ്റെ പ്രതീകമാണ്. പിന്നെ എന്താ പറയണത്, പിന്നെ വിവാഹം വേണ്ടെന്ന് വെച്ചാൽ അവളിലേക്ക് ആരും, സുന്ദരിയായിരുന്നു കേട്ടോ അവൾ, അപ്പോൾ ആരും അടുക്കാതിരിക്കാനായിട്ട് മുള്ളുകളും ഒക്കെ ചുറ്റും വെച്ചു. അങ്ങനെയാണ് കറുത്ത റോസാ ചെടി ഉയർന്നു വന്നതെന്നാണ് കഥകൾ പറയുന്നത് കേട്ടോ. നല്ലൊരു കഥയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ശാരീരികവും വൈകാരികവുമായ മുറിവുകൾ ഉണക്കാനുള്ള ശക്തി ആ കറുത്ത റോസാപ്പൂവിനുണ്ടെന്ന് അന്നു മുതൽ പലരും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, നഷ്ടപ്രണയത്തിൻ്റെ സ്മാരകമായിട്ട് കറുത്ത റോസാപ്പൂവ് നിൽക്കുന്നുണ്ട്. പിന്നെ അകന്നുപോയ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരും എന്ന പ്രതീക്ഷയിൽ കറുത്ത റോസാപ്പൂവുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ആ നാട്ടിലെ ജനങ്ങളൊക്കെ കറുത്ത റോസാപ്പൂവിനെ ആരാധിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശാരീരികവും വൈകാരികവുമായിട്ടുണ്ടാകുന്ന മുറിവുകളൊക്കെ ഉണക്കാനുള്ള ശക്തി ഈ കറുത്ത റോസാപ്പൂവിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു കഥയുടെ ബേസിലാണ് കേട്ടോ ഈ ഒരു രീതി വന്നത്. അതുപോലെ തന്നെ നഷ്ടപ്രണയത്തിൻ്റെ സ്മാരകമായിട്ട് പലരും കറുത്ത റോസാപ്പൂവിനടുത്ത് നിൽക്കുന്നുണ്ട്. തകർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരാൻ കറുത്ത റോസാപ്പൂവിന് പറ്റുമെന്ന് പറയുന്നു. ഈ ഒക്കെയുള്ള കാരണത്താലാണ് ഒരുപാട് പേര് റോസാപ്പൂവിനെ ആരാധിക്കുന്നത്, റോസാപ്പൂവിൻ്റെ കറുത്ത റോസാപ്പൂവിൻ്റെ അടുത്ത് പോയിരുന്ന ആശ്വാസം കൊള്ളുന്നത്. ശരിക്കും ഞാനും എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ചുമന്ന കളർ കണ്ടോ, ആ ചുമന്ന കളറിലാണ് ആദ്യം റോസാപ്പൂവ് നിൽക്കുക. ഈ വിരിഞ്ഞിട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിലാണ് ഇത് കറുപ്പിലേക്ക് മാറുക. അപ്പോൾ ശരിക്കും ഈ കഥയുമായിട്ട് അത് ബന്ധമുണ്ട് എന്ന് എനിക്കും തോന്നാറുണ്ട് കേട്ടോ. കറുത്ത റോസാപ്പൂവ് എന്ന് വെച്ചാൽ വെൽവെറ്റ് പൂക്കളെപ്പോലാണ് വിരിയുമ്പോൾ ഇരിക്കുന്നത്. നല്ല രസമായിട്ട് നല്ല സൂപ്പറായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതേ കണ്ടോ. ഇതൊരു റോസാപ്പൂ പാടം തന്നെയാണെന്ന് പറയാം. ആയിരക്കണക്കിന് റോസാപ്പൂക്കളാണ് ഈ റോസാ ചെടികളിൽ വിരിഞ്ഞ് നിൽക്കുന്നത്. കറുത്ത റോസാപ്പൂക്കളുടെ കൊട്ടാരം അടിപൊളിയാണ്, സൂപ്പറാണ്. കണ്ടു നിന്നാൽ കണ്ട് കണ്ടിങ്ങനെ നിന്ന് പോവും. അത്രയ്ക്കും ഭംഗിയോടെയാണ് ഓരോ റോസാപ്പൂവും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റോസാപ്പൂക്കളെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കറുത്ത റോസാപ്പൂക്കളെ ഇഷ്ടമില്ലാത്തവർ ഒരുപാട് പേര് ഉണ്ടാവില്ല, ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. കാര്യം നമുക്ക് കഴിഞ്ഞ ആഴ്ച കറുത്ത റോസാപ്പൂക്കളുടെ സ്റ്റോക്ക് വന്നിരുന്നു. 200 പ്ലാന്റ് ആണ് നമുക്ക് എത്തിയിരുന്നത്. അത് ഏതാണ്ട് എനിക്ക് ഒറ്റ ദിവസം കൊണ്ടാണ് അത് സെയിലായി പോയത്. അതുകൊണ്ട് തന്നെ കറുത്ത റോസാപ്പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഒത്തിരി പേര് അതിനായിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ നമ്മൾ ഇനിയും കറുത്ത റോസാപ്പൂക്കളുടെ സ്റ്റോക്ക് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. സ്റ്റോക്ക് വന്നാൽ ഉടനെ തന്നെ നമ്മൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, യൂട്യൂബിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ശരിക്കും പറഞ്ഞാൽ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ കൂടെ നെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ കറുത്ത റോസാപ്പൂക്കളുടെ ഭംഗി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. എനിക്ക് എത്ര വെച്ചിട്ടും ഈ കറുത്ത റോസാപ്പൂക്കളുടെ അടുത്തുനിന്ന് മാറിപ്പോകാൻ തോന്നുന്നില്ല കേട്ടോ. കാര്യം ഞാൻ വന്ന് കാണുമ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്, എന്ത് രസമായിട്ടാണ് ഇത് വിരിഞ്ഞ് നിൽക്കുന്നതെന്ന് നോക്കി, ആരായിരുന്നാലും നോക്കി അടുത്തിങ്ങനെ ഒത്തിരി നേരം നിൽക്കാൻ തോന്നുന്ന അത്രയും ഭംഗിയിലാണ് കേട്ടോ ഈ കറുത്ത റോസാപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ഗാർഡനിൽ ഒരുപാട് റോസാപ്പൂക്കൾ ഉണ്ടായിരിക്കും, ഒരുപാട് നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ ഉണ്ടായിരിക്കും. പക്ഷേ കറുത്ത റോസാപ്പൂക്കൾ വളരെ റെയറായിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ നമ്മുടെ ക്ലൈമറ്റിൽ, നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കുന്ന പൂക്കളുമാണ് കറുത്ത റോസാപ്പൂക്കളുടേത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മാർക്കറ്റ് ഇതിൻ്റെ അവൈലബിലിറ്റി കുറവാണ്, അതുകൊണ്ടാണ് ഒത്തിരി പേരിലേക്ക് ഇത് എത്തിപ്പെടാത്തത്. ശരിക്കും അവൈലബിൾ ആണെങ്കിൽ ഒത്തിരി ആൾക്കാർ മേടിക്കാനുണ്ട്, ഒത്തിരി പേര് നന്നായിട്ട് വളർത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ഔട്ട്ലെറ്റിലും കറുത്ത റോസാപ്പൂക്കൾ നിൽപ്പുണ്ട്, നിറച്ച് പൂക്കളുമായിട്ട് നിൽപ്പുണ്ട്. ഞാൻ അത് അടുത്ത വീഡിയോസിൽ കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട്, ഇത് തമിഴ്നാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമമാണ് കേട്ടോ, ഇവിടെ അടിപൊളിയായിട്ട് നിറച്ചിങ്ങനെ കറുത്ത റോസാപ്പൂക്കൾ നിൽക്കുന്നു. അതൊരു ഈ ഒരു കാഴ്ച കാണുക എന്നുള്ളത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്, ഒരു പ്രത്യേക അനുഭൂതി, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു. അപ്പോൾ ഈ കറുത്ത റോസാപ്പൂക്കൾ നിങ്ങളെയും കാണിച്ചു തരാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട് കേട്ടോ.
അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേരുടെ വീട്ടിൽ കറുത്ത റോസാപ്പൂക്കൾ ഉണ്ടാവും. അപ്പോൾ കറുത്ത റോസാപ്പൂക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണേ കേട്ടോ. നിങ്ങളുടെ കറുത്ത റോസാപ്പൂക്കളോടുള്ള എന്താണ് നിങ്ങളുടെ അനുഭവം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറുത്ത റോസാപ്പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കഥകൾ വേറെ അറിയാമെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ. തീർച്ചയായിട്ടും നമ്മുടെ അടുത്തടുത്ത വീഡിയോസിൽ അതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതായിരിക്കും കാര്യം. ഞാനിപ്പോൾ ഇന്നലെ തന്നെ എനിക്ക് ഒത്തിരി പേര് കറുത്ത റോസാപ്പൂവിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നു, നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത് തന്നെ. കാര്യം പൂക്കളോട് കൂടിയിട്ടുള്ള തൈകളായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത്, ഒത്തിരി പൂക്കളുള്ള തൈകളായിരുന്നു. അപ്പോൾ അത് ഒന്ന് രണ്ട് പേരൊക്കെ മേടിച്ചിട്ട് ഉടനെ തന്നെ പൂത്തത് നമുക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും കറുത്ത റോസാപ്പൂക്കൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാൻ. അത് ആദ്യമായിട്ട് വിരിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭൂതി എന്തായിരുന്നു, നിങ്ങൾക്കുണ്ടായ എന്താ പറയുന്നത്, നിങ്ങളുടെ മനസ്സിലുണ്ടായ വികാരം എന്തായിരുന്നു എന്നൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു 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 പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഈ കറുത്ത റോസാപ്പൂക്കളിൽ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വിരിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. കാര്യം എന്താണെന്നറിയില്ല, ഏതൊരു പൂക്കളെക്കാട്ടി ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ പൂക്കളുടെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്നത്, അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കിട്ടുന്നത്, അതെനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല ഗ്രാമങ്ങളിലും ഈ കറുത്ത റോസാപ്പൂവിനെ ആരാധിക്കുന്നതിൽ അത്ഭുതം ഇല്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷയുടെ ഒരു വെളിച്ചമാണ് ഈ കറുത്ത റോസാപ്പൂവെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് ഇഷ്ടം. നമ്മുടെ എന്താ പറയുന്നത്, പ്രതീക്ഷയുടെ ഒരു നാമ്പായിട്ട് തന്നെ കറുത്ത റോസാപ്പൂക്കൾ നിൽക്കട്ടെ. പിന്നെ ഒരുപാട് ദിവസം നിൽക്കണമുണ്ട് കേട്ടോ കറുത്ത റോസാപ്പൂക്കൾ എന്ന് വെച്ചാൽ, വിരിഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം നിൽക്കുന്ന ഒരു പൂവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ധൈര്യമായിട്ട് വളർത്താൻ പറ്റും. നമ്മുടെ ക്ലൈമറ്റിലും നന്നായിട്ട് വളരുന്ന റോസും കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ കൂടിയിട്ടുണ്ടാവും, ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.